السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن بدنا نوتي ربطي مونو പരിശുദ്ധ മായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരലോക ജീവിതത്തെക്കുറിച്ചും ആ പരലോക ജീവിതത്തിലേക്കുള്ള യാത്രകളെക്കുറിച്ചുമുള്ള പരലോകത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതിൻ്റെ ആ ഘട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ നാം സംസാരിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചു, മനുഷ്യൻ അവൻ്റെ സൃഷ്ടിപ്പ് മുതൽക്ക് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എത്തുന്നതിന് മുമ്പായി എട്ട് ഘട്ടങ്ങളാണ് അവൻ തരണം ചെയ്യുന്നത്. ഒന്നും രണ്ടും ഘട്ടങ്ങൾ നാം വിവരിച്ചു. മൂന്നാമത്തെ ഘട്ടം അമൽആലമു സാലിസ് വഹുവ ആലമുൽ അസ്ലാബ്, പിതാക്കന്മാരുടെ മുതുകിലൂടെയുള്ള ഒരു യാത്ര. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫല്യംബുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് خلق مما إن دافق يخرج من بين الصلب والترائب. എന്നാൽ മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഫല്യംബുരിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിച്ചു കൊള്ളട്ടെ. മിമ്മ ഖുലിഖ്, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണത്. അള്ളാഹു തന്നെ പറയുന്നു, ഖുലിഖ് മിമ്മ ഇൻ ദാഫിഖ്, തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ്റെ സൃഷ്ടിപ്പ്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, എന്നാൽ ആ വെള്ളം എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അത് മുതുകല്ലിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളികൾ, കേവലം ഒരു ഇന്ദ്രിയത്തുള്ളി, അതിൽ നിന്നുള്ള പുറപ്പാടാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന പുരുഷൻ്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും വാർന്നു വരുന്നതും പുറത്തു വരുമ്പോൾ തെറിച്ചു വീഴുന്നതുമായ യഥാർത്ഥ ഇന്ദ്രിയത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടെല്ലുകളും അതേസമയത്ത് സ്ത്രീയുടെ മേലെ നെഞ്ചെല്ലുകളുമാണ്. അത് രണ്ടും കൂട്ടിക്കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ പുരുഷൻ്റെ നട്ടെല്ലുകളും അതുപോലെ സ്ത്രീയുടെ മേലെ നെഞ്ചെല്ലുകളുമാണ് അവിടെ നിന്ന് പുറപ്പെടുന്ന, അതിന് ദാഫിഖ് തെറിച്ചു വീഴുന്നതായ വെള്ളം മനുഷ്യനെ പുരുഷൻ്റെ ഇന്ദ്രിയത്തെക്കുറിച്ച് മാത്രമാണ് ദാഫിഖ് എന്ന് പറഞ്ഞെങ്കിലും സ്ത്രീയുടെ ഇന്ദ്രിയവും അതിൽ കൂടി കലരുന്നുണ്ട്. മറ്റൊരാദ്യം അല്ലാഹു പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, കൂടിക്കലരുന്ന ഇന്ദ്രിയത്തുള്ളി, അത് പുരുഷൻ്റെ ഇന്ദ്രിയവും സ്ത്രീയുടെ ഇന്ദ്രിയവും കൂടിക്കലരുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആ മൂന്നാമത്തെ ഘട്ടം പുരുഷന്മാരുടെ അസ്ലാബിലൂടെയും സ്ത്രീകളുടെ നെഞ്ചിൽ എല്ലുകളുടെയുമുള്ള ഒരു പ്രയാണമാണ്. അവിടെ നിന്നാണ് ഗർഭാശയത്തിലേക്ക് യഥാർത്ഥത്തിൽ ആ ഇന്ദ്രിയത്തുള്ളി വരുന്നത്. നാലാമത്തെ ആ ഘട്ടം അമൽ ആലമുർ റാബിഉ ആലമുൽ അർഹാം, മാതാക്കന്മാരുടെ മാതാവിൻ്റെ ഗർഭാശയമാണ്. ഗർഭാശയമാകുന്ന ലോകത്ത് ഒരു ജീവിതമുണ്ട് മനുഷ്യന്. അദ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജനനം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിപ്പ് മുതൽക്ക് ഉള്ള നാലാമത്തെ ഘട്ടം മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് എത്തുകയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം, ഹുവല്ലദി യുസവ്വിറുക്കും ഫിൽ അർഹാം കൈഫ യശാ, അള്ളാഹുവാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ എവിടെ? മാതാവിൻ്റെ ഗർഭാശയത്തിൽ. കൈഫ യശാ, എങ്ങനെയാണ് ആ മനുഷ്യൻ, അള്ളാഹു എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ, ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, ആ നിലക്ക് മനുഷ്യനെ രൂപപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്.
ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതയുള്ള ആരുമില്ല, അവൻ വളരെ മാന്യനും തന്ത്രശാലിയുമാണ്. മറ്റൊരാത്തിലൂടെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ മിൻ നുത്ഫത്തിൻ ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء. سورة الحجر അഞ്ചാമത്തെ വചനമാണത്. അല്ലാഹു പറയുന്നു, يا أيها الناس إن كنتم في ريب من البعث, മനുഷ്യരെ, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഇല്ല, ഈ ജീവിതത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഉണ്ട്. അവരോടാണ് അള്ളാഹു പറയുന്നത്, ആ മരണത്തിന് ശേഷമുള്ള പുനർജന്മം, അങ്ങനെയുള്ളൊരു ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, നിങ്ങളുടെ മുൻ നിലയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി, അഥവാ മുമ്പുള്ള അവസ്ഥ, മാതാക്കളുടെ പിതാക്കന്മാരുടെ മുതുകിൽ നിന്നും മാതാക്കന്മാരുടെ നെഞ്ചെല്ലുകളിൽ നിന്നും ഒക്കെ പുറപ്പെടുന്ന ആ ഇന്ദ്രിയത്തുള്ളി കൊണ്ടാണല്ലോ നിങ്ങളുടെ സൃഷ്ടിപ്പ്. അങ്ങനെ സൃഷ്ടിക്കുന്ന അള്ളാഹു വീണ്ടും ഒരാവർത്തി കൂടി നിങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ തന്നെ എന്ന് അള്ളാഹു സമർത്ഥിക്കുകയാണ്. യാ അയ്യുഹൻ നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്ന ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ, മണ്ണിലൂടെയാണ് ആദ്യമായി അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പുണ്ടായത്. അവിടെ നിന്നാണല്ലോ പിന്നീട് പുരുഷന്മാരുടെ മുതുകിലൂടെ ഉള്ള പ്രയാണം, സുമമിൻ നുത്ഫത്തിൻ, പിന്നെ അത് ഇന്ദ്രിയത്തുള്ളിയായും രൂപാന്തരപ്പെടുകയാണ്. സുമമിൻ അലഖത്തിൻ, അത് ആദ്യം ഇന്ദ്രിയത്തുള്ളിയാവുകയും പിന്നീട് അത് രക്തപിണ്ഡമാവുകയും ചെയ്യുന്നു. സുമമിൻ അലഖത്തിൻ സുമമിൻ മുഖത്തിൻ, പിന്നീട് അത് മാംസപിണ്ഡമാവുകയും ചെയ്യുന്നു. മുഖല്ലക്കത്തിൻ വകൈരി മുഖല്ലക്കത്തിൻ, രൂപം നൽകപ്പെട്ടതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചു. ലിരുബയ്യനലക്കും, എന്തിനാണത്? നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ്. എന്തിനെ വ്യക്തമാക്കി തരുവാൻ? പടച്ച റബ്ബിൻ്റെ മഹത്തായ കഴിവിനെ വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ് ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത്. ونقر في الأرحام ما نشاء إلى أجل مسمى, നാം ഉദ്ദേശിക്കുന്നവയെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു നിശ്ചിത അവധി വരെ നാം താമസിപ്പിക്കുന്നു. അനന്തരം നിങ്ങളെ ശിശുവായി പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ونقر في الأرحام ما نشاء إلى أجل مسمى, നാം ഉദ്ദേശിക്കുന്നവയെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു നിശ്ചിത അവധി വരെ നാം പ്രാപിക്കുകയും, സുമ്മ നുഖ്രിജുക്കും തിഫ്ല, പിന്നെ നിങ്ങളെ ഒരു ശിശുവായി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. സുമ്മരിത്തബുലുഹു അശുദ്ധക്കും ഒമിങ്കും മയ്യുത്തുവഫ ഒമിങ്കും മയ്യുറദ്ദു ഇലാ അറുദലിൽ ഉമുർ. പിന്നെ അള്ളാഹു പറയുന്നു, സുമ്മയുഖ്രിജിക്കും തിഫ്ല, പിന്നെ ഒരു ശിശുവായി നിങ്ങളെ അള്ളാഹു താല പുറത്തു കൊണ്ടുവരികയാണ്. പിന്നീട് യൗവനത്തിൻ്റെ പൂർണ്ണ ദശ പ്രാപിക്കേണ്ടതിന് നാം നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കൊണ്ടുവരുന്നു. സുമ്മ ഒമിങ്കും സുമ്മയുഖ്രിജിക്കും തിഫ്ലം സുമ്മരിത്തബുലുഹു അശുദ്ധക്കും, നിങ്ങളെ യൗവന ദശ പ്രാപിക്കാൻ വേണ്ടി അള്ളാഹു തആല പറയുകയാണ്, നിങ്ങൾ ആ ദശയിലേക്ക് എത്തുവാൻ അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒമിങ്കും മയ്യു തവഫ ഒമിങ്കും മയ്യു റദ്ദു ഇലാ അറദലിൽ ഉമുർ, വാർദ്ധക്യത്തിനെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്ന ചിലരെങ്കിലും നിങ്ങളിലുണ്ട്. മറ്റു ചിലരോ അറദലിൽ ഉമറിലേക്ക്, വാർദ്ധക്യമായ ഘട്ടമാണ് അറദലിൽ ഉമുർ, വളരെ മോശമായ വാർദ്ധക്യത്തിൻ്റെ അവശത പ്രാപിക്കുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിലേക്ക് എത്തിക്കുന്ന ആളുകളും നിങ്ങളിലുണ്ട്. അതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരുമുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനു ഷരീഫ് നമ്മോട് പറയുന്നത്. അപ്പോൾ ആ ഘട്ടം യഥാർത്ഥത്തിൽ മാതാക്കന്മാരുടെ അർഹാമിലുള്ള ആ ഘട്ടമാണ്. മാതാവിൻ്റെ ഗർഭാശയം എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള ഒരു കേന്ദ്രമാണത്. അവിടെ വെച്ചാണ് മനുഷ്യൻ്റെ എല്ല് രൂപപ്പെടുന്നതും പല്ല് ഉണ്ടാകുന്നതും പല്ല് എല്ല് രൂപാന്തരപ്പെടുന്നതും, അതുപോലെ
മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൂടുന്നതും ഒക്കെ മാതാവിൻ്റെ ഗർഭാശയത്തിലാണ്. അങ്ങനെ നാലാമത്തെ ഘട്ടം കഴിഞ്ഞു. അഞ്ചാമത്തെ ഘട്ടം അത് ആലമുദ്ദുന്യയാണ്. ആ ഘട്ടത്തെക്കുറിച്ച് ഇൻഷാ അള്ളാ നാളെ നമുക്ക് വിരിക്കാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.